നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് നോയമ്പ് കാലത്തെ മീൻകറിയാണ്. അതായത് മീനും ഇറച്ചിയും ഒക്കെ കഴിച്ച് ശീലിച്ചവർക്ക് ഈ നോയമ്പുകാലം കഴിഞ്ഞുകൂടാൻ വലിയ പാടാണ്. അതുകൊണ്ട് നോയമ്പുകാലത്ത് മീൻകറിയുടെ ഒരു ടേസ്റ്റും ഉണ്ട്, എന്നാൽ മീൻകറി അല്ല തന്നെ അങ്ങനെ ഒരു കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, സവോള അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഒരു തക്കാളിക്ക അരിഞ്ഞത്, കുടമ്പുളി രണ്ട് പീസ്, കരിവേപ്പില, പാളയം കോളൻ കായ് അഞ്ചെണ്ണം നീളത്തിൽ കീറിയത്. ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇതിൻ്റെ കൂടെ ചേർത്ത്, കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് വഴുത്തി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിക്കയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത്, തക്കാളിക്ക ഒരുവിധം വേവായി കഴിയുമ്പം നമുക്ക് കാശ്മീരി ചില്ലി, കാശ്മീരി മുളക് പൊടി, അത് നമുക്കൊരു 3 സ്പൂൺ ചേർത്ത്, ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മൂക്കുന്നിടം വരെ, അതായത് ഇതിൻ്റെ ഒരു പച്ചപ്പ് പോകുന്നിടം വരെ ഇത് മുളക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം കുടമ്പുളിയുടെ 2 പീസ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കുടമ്പുളിയുടെ പീസ് ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച പാളയം കോടൻ കായും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പം നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് നോയമ്പ് കാലത്തുള്ള മീൻകറി റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇതെല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.